discuss செய்யுந்தது count functions ആണ് count functions அதில் உள்ளப்பட்டதான count count a count if தொடங்கிய count blank இவிடே ഈ question சந்திக்கோ நமக்கு practical record ல எழுதியையும் computer lab ல செய்யையும் வேண்ட ஒரு question ആണ് இது consider the following table. ഈ ടേബിൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് മാതൃകയിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. കോളംസിന് ഹെഡിങ് കൊടുത്തത് എ ബി സി ഡി അങ്ങനെ കോളം ഹെഡിങ്സ് ലെറ്റേഴ്സ് ആയിട്ടും റോസ് നമ്പേഴ്സും ആയിട്ടാണ്. ഇങ്ങനെ തന്നെയാണല്ലോ ഒരു സ്പ്രെഡ്ഷീറ്റിലും കാണാൻ. ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്, കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, കുറച്ച് ടെക്സ്റ്റ് ഐറ്റംസും തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആൽഫബറ്റ്സ് ആവും, നമ്പേഴ്സ് അല്ല. ഇനി താഴെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫങ്ഷൻസ്. എ, ഹൗ മെനി സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി, ഹൗ മെനി സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി. ഇപ്പോൾ ഈ ഡാറ്റയിൽ നമ്പേഴ്സ് മാത്രം ഉൾപ്പെട്ട സെല്ലുകൾ ഏതൊക്കെയാണ്? നമുക്ക് എണ്ണിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എണ്ണാനുണ്ട്, പക്ഷെ നമ്മളോട് ഇവിടെ അതിൻ്റെ ഫങ്ഷൻ യൂസ് ചെയ്ത് കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്പേഴ്സിനെ കണ്ടെത്താൻ കൗണ്ട് എന്ന ഫങ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഫിസിക്കൽ ടു കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് കൊടുക്കുക. അതുപോലെ സെക്കൻഡ് ബി, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. എനി വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് നമ്പേഴ്സോ അതല്ലെങ്കിൽ ടെക്സ്റ്റോ മറ്റെന്തോ ആവാം, ബ്ലാങ്ക് അല്ലാത്ത ഒരു സെല്ലുണ്ടെങ്കിൽ അതിന് നമ്മൾ കൗണ്ട് എ എന്ന ഫങ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കൗണ്ട് മൂന്നാമത്തത്, കൗണ്ട് നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് 1000. അതായത് ഒരു ക്രൈറ്റീരിയ അവിടെ വന്നു, ഒരു കണ്ടീഷൻ, 1000 മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 390 ഉണ്ട്, 1000 താഴെയാണ്, അത് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ എന്നാൽ ഈ സെല്ല് കൗണ്ട് ചെയ്യും. ഇവ ഒരു സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്ത ശേഷം, ഇപ്പോൾ ഇതൊരു സ്പ്രെഡ്ഷീറ്റാണ്, ആ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ആവശ്യമുള്ള ഡാറ്റകൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ആവശ്യമുള്ള ഡാറ്റകൾ ഏതാണെന്ന് വെച്ചാൽ, ആ ഡാറ്റകൾ നമ്മൾ ക്വസ്റ്റ്യൻ തന്ന രൂപത്തിൽ നമ്മൾ ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഡാറ്റ ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എല്ലതും ഒരേപോലെ തന്നെ ഒരേ വലുപ്പമാക്കാം. നിങ്ങൾക്ക് കാഴ്ചക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കോളത്തിൻ്റെ വലുപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് കൂട്ടിയിരുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ അതേ കാര്യങ്ങളാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അതേപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം, നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഉൾപ്പെട്ട സെല്ലുകൾ ഏതൊക്കെയാണ് എന്നാണ് അവിടെ കണ്ടത്. ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി. ഇത് നമ്പറുകൾ ഉള്ള സെല്ലുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമ്മൾ കുറച്ച് അകലത്തില് ഒരു ആദ്യത്തെ ഫോർമുല ടൈപ്പ് ചെയ്യണം. ഫോർമുല യൂസ് ചെയ്യണം, കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇത് അങ്ങോട്ട് സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ, ഇത്ര നമ്മൾ ഡാറ്റ എത്രയുണ്ടോ ആ ഏരിയ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. 5 സെല്ലുകളിലാണ്, 1, 2, 3, 4, 5 സെല്ലുകളിൽ മാത്രമാണ് നമ്പേഴ്സ് ഉള്ളത്. ഇനി അടുത്തത് നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻസ് എനി വാല്യൂ. അതേപോലെ ആ ഫങ്ഷൻ ഏതാന്ന് പറഞ്ഞാൽ മതി. ഫിസിക്കൽ ടു കൗണ്ട് എ ഫങ്ഷൻ ആ എ കൂട്ടണം അവിടെ. കൗണ്ട് എ സെലക്ട് ചെയ്യാം, മൗസ് എടുത്ത് ക്ലിക്ക് ചെയ്ത് ആ എത്ര ഏരിയയിലാണോ നമുക്ക് ഡാറ്റ ഉള്ളത് ആ ഏരിയ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, നമുക്ക് ആൻസർ എൻ്റർ അടിച്ചാൽ ആൻസർ വരും. 9 സെൽസ് എനി വാല്യൂ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഒരു പിന്നെ എന്തെങ്കിലും ഒരു വാല്യൂ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അപ്പോഴും അവിടെ എന്തെങ്കിലും ഒരു വാല്യൂ,
അതിന്റെ സിന്താക്സ് കൂടെ വരും. റേഞ്ച് നമ്മൾ റേഞ്ച് എന്നിട്ട് റേഞ്ച് സെലക്ട് ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്തു കോമ ടു എന്താണ് ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റർ ദാൻ 1000. ഈ ഗ്രേറ്റർ ദാൻ 1000 എന്നുള്ളത് ഇൻവെർട്ട് കോമയിൽ എഴുതണം. ഇൻവെർട്ട് കോമക്കകത്ത് എഴുതിയാലേ ആൻസർ കിട്ടുള്ളൂ. ഇൻവെർട്ട് കോമ ഇല്ലാതെ ചെയ്താൽ ആൻസർ എററിനോ മറ്റോ കാണിക്കും. ഇതാ വൺ, ഒരു സെല്ലിൽ മാത്രമേ 1000 രൂപക്ക് മുകളിലുള്ള ഫിഗർ ഉള്ളൂ. ഞാൻ ഈ സെല്ല് ഇപ്പോൾ ഇവിടെ ഞാനിത് സെലക്ട് ചെയ്തിരുന്നു. ഇതിൽ ഞാൻ 2500 അടിച്ചു. അപ്പോൾ ഇവിടെ ഈ 1 എന്നുള്ളത് 2 ആയി മാറുന്നത് കാണാം. ഇതാ 1 എന്നുള്ളത് 2 ആയി മാറി. അപ്പോ കൗണ്ട് ഇഫ് നമുക്ക് കൗണ്ട് ഇഫ് നമുക്ക് ആവശ്യമുള്ള റേഞ്ച് കോമ എന്താണോ നമ്മുടെ ക്രൈറ്റീരിയ, അത് ക്രൈറ്റീരിയ ലെറ്റേഴ്സോ അതുപോലെ ഇതുപോലെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിംബൽസോ ഉണ്ടെങ്കിൽ ഇൻവേർട്ട് കോമക്കകത്ത് ഉപയോഗിക്കണം. ഇതാണ് ഈ പ്രാക്ടിക്കലിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ ഇതിന്റെ പ്രൊസീജിയർ നമുക്ക് എഴുതിയ പ്രൊസീജിയർ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രൊസീജിയർ പ്രൊസീജിയർ നോക്കാം. ആദ്യം ഓപ്പൺ സ്പ്രെഡ്ഷീറ്റ്, സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ എന്റർ ദ ഡാറ്റ ആസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യനിൽ തന്നെ ആ ഡാറ്റ അതേപോലെ എൻ്റർ ചെയ്യാം. അതിനുശേഷം എൻ്റർ ചെയ്ത ശേഷം ഒരു സെല്ലിൽ ഹൗ മെനി സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി എന്ന് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ എഴുതിയില്ല, നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് PDF അയച്ചു തരും, അതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. നമ്മൾ ഒരു സെല്ലിൽ സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി എന്ന് ടൈപ്പ് ചെയ്യും. മറ്റൊരു സെല്ലിൽ നമ്മൾ അതിൻ്റെ ഫോർമുല ഇസിക്കൽ ടു കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ റേഞ്ച് അങ്ങോട്ട് എഴുതും. എങ്ങനെ A1G3 അല്ലെങ്കിൽ F3 എന്ന് എഴുതും. അതുപോലെ മറ്റൊരു സെല്ലിൽ നമ്മൾ സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ എന്ന് ടൈപ്പ് ചെയ്യും. എന്നിട്ടും വേറൊരു സെല്ലിൽ അതിന്റെ ഫോർമുല എഴുതും. അങ്ങനെ 3 ക്വസ്റ്റ്യനുകൾ നമ്മളിപ്പോ ചെയ്തല്ലോ. അത് അതേപോലെ ഇതിന്റെ PDF നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ വീഡിയോ കാണുക, മനസ്സിലാക്കുക, അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കുക.